ഇവിടെ ഒരുപാട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഇനി ബാക്കിയുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം അതിൽ വരുന്നത് ഗുജറാത്ത് തന്നെയാണ്. ഇപ്പോൾ തന്നെ മോദിയും രാഹുലും തമ്മിലുള്ള നേർക്കുനേർ ഒരു വാക്പോരിന്റെയും പോരാട്ടത്തിന്റെയും ഒക്കെ കാര്യങ്ങളാണ് ഗുജറാത്തിലെ പ്രചാരണ വേദികളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ എന്ന സാരഥിക്ക് മുന്നിൽ എത്രത്തോളം നിർണായകമാണ് ഈ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് അടക്കം? ശാലി, തീർച്ചയായും രാഹുലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുൻപ് വളരെ കർക്കശക്കാരനായ ഒരു ദേശീയ നേതാവിൻ്റെ ശൈലിയിലേക്ക് ഉയരാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുകയും നമുക്കറിയാം അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി മറികടക്കാൻ അന്ന് UPA സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് വലിച്ചു കീറി ഒരു നവ രാഷ്ട്രീയ നേതാവിൻ്റെ ശൈലിയിലേക്ക് ദേശീയ നേതാവിൻ്റെ ശൈലിയിലേക്ക് രാഹുൽ ഉയരാൻ ശ്രമിച്ചെങ്കിലും 2014 രാഹുലിൻ്റെ പ്രചരണങ്ങൾ ഫലം കണ്ടില്ല. കോൺഗ്രസ് വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത്. 44 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി. അതിനുശേഷം പല ശ്രമങ്ങളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയെങ്കിൽ പോലും കോൺഗ്രസിനെ ഉയർച്ചയിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ പക്ഷേ നോട്ട് നിരോധനവും GST ഒക്കെ വന്ന ശേഷം കഴിഞ്ഞ 6 മാസത്തെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ രാഹുലിൻ്റെ ഗ്രാഫ് ഒരു പരിധിവരെയെങ്കിലും ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ രാഹുലിന് അനുകൂലമായ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതുതന്നെയാണ്. എന്തായാലും ആ ഒരു ഘടകത്തിൽ നിന്ന് രാഹുലിന് എത്രത്തോളം മുകളിലേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമുക്കറിയാം ഗുജറാത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു, ഹിമാചൽ പ്രദേശിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഫലം ഈ വരുന്ന 18-ാം തീയതി പുറത്തു വരും. കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു ഫലമാകില്ല ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും വരാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കർണാടകം അതുപോലെ തന്നെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കർണാടകത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ടാകും, പക്ഷേ രാജസ്ഥാനിലെ സാഹചര്യങ്ങൾ ഇപ്പോഴും അനുകൂലമായിട്ടില്ല. കോൺഗ്രസിനകത്ത് തന്നെ നിലനിൽക്കുന്ന തർക്കങ്ങളും